ஐ வியூஸ் முத்தியா 14 என்ன யூடியூப் சேனலுக்கு எல்லாருக்கும் ஸ்வாகதம். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. நமஸ்காரம். ഇനി നല്ല അടിപൊളിയൊരു സർബത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നതാണ്. പാലും ഫ്രൂട്ട്സും കസഗസും എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, അത്രയ്ക്കും നല്ല എനർജി ഫുള്ളായ ഒരു സർബത്ത് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ഇതിന് ഇതാ വത്തക്ക, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് എടുക്കുക. കുറേ ചെറിയ കുരു, ഒന്ന് രണ്ടുണ്ടോ കുഴപ്പമില്ല, ഒരുപാട് കുരു ഉണ്ടെങ്കിൽ കുരുവെല്ലാം കളഞ്ഞ് ഇതിന് ചെറിയ ഇങ്ങനെ നേരത്തെ പീസായിട്ട് കട്ടാക്കിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ വത്തക്ക ഇതുപോലെ കട്ട് ചെയ്ത രീതിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒരു എന്തെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല പാങ്ങനെ ഒടിച്ചു കൊടുത്തതിന് ശേഷം എന്നാ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് പാൽ ഒഴിക്കണം, പഞ്ചസാര ഇടണം, പിന്നെ വേറെ നമുക്ക് ഫ്രൂട്ട്സ് ഇപ്പോൾ എന്ത് വേണം ഇവിടെ ആപ്പിൾ, അതുപോലെ അനാറ്, നമ്മളെ കയ്യിൽ എന്തുണ്ട് അതെല്ലാം ഇട്ടിട്ട് നന്നാക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഐസിൻ്റെ കട്ട ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോമ്പ് ഓർക്കാം, നല്ലൊരു ടേസ്റ്റി ആയൊരു സർബത്താണ്. എല്ലാവരും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു, കുടിക്കാത്ത ആൾക്കാരുണ്ട്, ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ പാലൊഴിച്ചു നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഐസ് ഇട്ട് കൊടുക്കാം. നല്ല ഐസെല്ലാം ഇട്ട് കൊടുത്ത് നല്ല തണുക്കട്ട്, നല്ല തണുപ്പ് പറ്റും. കാണില്ല, കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് എങ്ങനെ കാണാൻ നോക്കിയാലോ. പഞ്ചസാര നേരത്തെ ഞാൻ ചേർത്തിരുന്നത് അതിൽ കാണിക്കില്ല, അപ്പോൾ രണ്ടാമത് കുറച്ച് കുറവുണ്ട് പഞ്ചസാര. അങ്ങനെ പഞ്ചസാര അതിലിട്ട് കൊടുത്ത് പിന്നെ കസരിസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കസരി കേസ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ പോരാൻ വെക്കാം. പൂത്തിയിട്ട് എടുക്കാം. നല്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ആപ്പിളുണ്ടായിരുന്നു, ആപ്പിളും കുറച്ച് മാംഗോ അതെല്ലാം കട്ട് ചെയ്തിട്ട് നേരത്തെ അതിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം, എനിക്ക് ഏത് ഇഷ്ടമുണ്ടോ ഫ്രൂട്ട്സ് അത് ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണം, ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. നേരത്തെ ഇതായിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തത് നേരത്തെ ചേർക്കേണ്ടിയായിരുന്നു, പക്ഷേ നേരത്തെ ലാസ്റ്റ് ചേർത്ത് ഫസ്റ്റ് തന്നെ പത്താമത്തെ കൂടെ ചേർത്ത് കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, ഇപ്പം എന്തെല്ലാം ചേർത്ത്, പഞ്ചസാര ചേർത്ത്, പാല് ചേർത്ത്, വെള്ളം ചേർത്ത്, ഐസ് ചേർത്ത്, വത്തക്ക, ആപ്പിള്, കണ്ടല്ലേ നല്ല അടിപൊളി, അങ്ങനെ കളർഫുള്ള നല്ല ടേസ്റ്റിയായൊരു വത്തക്ക സർബത്താണ് ഈ നമ്മൾ ഇഫ്താറിന് മറ്റുള്ള സമയത്ത് ചൂട് സമയത്ത് എല്ലാം കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യാം, ഞങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.